ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാ? എന്തൊക്കെ പറഞ്ഞാലും നിവിൻ ചേട്ടാ സുന്ദരനാണല്ലോ. മൈ ഫേവറിറ്റ് ആക്ടർ. അപ്പൊ ഇതോ കഴിഞ്ഞ ഇന്റർവ്യൂ ഞാൻ എടുത്തപ്പോ ടൊവിനോ ഭയങ്കര സുന്ദരനാണ്, ടൊവിനോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ എന്നോട് പറഞ്ഞത്. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വര. അല്ലെങ്കിൽ നിന്നോടൊക്കെ ഇത് പറയാൻ വന്ന എന്റെ തലയിൽ വേണം കല്ലെടുത്തിടാൻ. ഇന്ന് നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. ഞാൻ ഇതുവരെ പറയാത്തൊരു സത്യം നിന്നോട് പറഞ്ഞു. അതൊരു പാവം പെണ്ണ, കണ്ണില്ലാന്നുള്ളൂ, നല്ല മിടുക്കിയ. എന്തൊക്കെ പറഞ്ഞാലും നിവിൻ ചേട്ടാ സുന്ദരനാണല്ലോ. എന്നാൽ അവൾ എന്ത് കണ്ടിട്ടാ നിന്നെ പ്രേമിച്ചത്? ഒരുപാടുണ്ടല്ലോ, എന്റെ സ്കിൻ, എന്റെ ഫേസ്, ആന്റി ബാഡി. ഇത് ആദ്യമേ പറയണ്ടേ? ഞാൻ പറയട്ടെ. അല്ലല്ല, കഴിഞ്ഞ ഇന്റർവ്യൂ ഞാൻ എടുത്തപ്പോ ടൊവിനോ ഭയങ്കര സുന്ദരനാണ്, ടൊവിനോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ എന്നോട് പറഞ്ഞതാ. അപ്പൊ നീ നേരത്തെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞതാ? അത് ഞാൻ കള്ളം പറഞ്ഞതാ. പക്ഷെ ഞാൻ ഫേവറേറ്റ് ആക്ടർ എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ധ്യാൻ ചേട്ടൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആളാണ്. അന്നൊരിക്കൽ സാറ് പറഞ്ഞല്ലോ, ഈ കുഷ്ഠരോഗ ആശുപത്രിയും അനാഥ മന്ദിരവുമാണ് ഏക ആശ്വാസം എന്ന്. അത് വേറൊരു ആശ്വാസം. ഞാൻ പറയട്ടെ, ഓർമ്മയില്ല, ഓർമ്മശക്തി കുറയും, പ്രായമായവരല്ലേ. വലിയ ചന്ദനാദി എന്ന ബെസ്റ്റാ, ഓർമ്മശക്തി കൂടും, നല്ല ഉന്മേഷവും കിട്ടും. എങ്കിലും ഒരു ചെറിയ സത്യം ഞാൻ പറയാം, മറ്റാരും അറിയാത്തൊരു വലിയ സത്യം. എന്റെ മനസ്സിലൊരാളേ ഉള്ളൂ, നിലവില് വന്ന് നിക്കുന്നത് പ്രണവിലാണ്. അതിലിപ്പോ നമുക്ക് അതിശയിക്കാനൊന്നുമില്ല. എന്താ എന്റെ ഉദ്ദേശം? പിടിച്ചു നിൽക്കണ്ടേ മുത്തച്ഛ. എന്റെ ലക്ഷ്യം നടക്കും വരെ ഇനിയും പല നമ്പറുകൾ ഞാൻ എടുക്കും. ഓഡിഷൻസ് ഇതിനൊക്കെ പോയിട്ടുണ്ടോ? ഓഡിഷൻസ് പോയിട്ടില്ല. എന്തോ എങ്ങനെ? റീസെന്റ് ആയിട്ട് വന്നൊരു ഇന്റർവ്യൂവിനകത്ത് ഇങ്ങനെയല്ല പറയുന്നത്. ഓ, നീ എല്ലാം കൊളവാക്കും. പ്രേമത്തിന്റെ അനുപമയുടെ റോളിന്റെ ഓഡിഷന് പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ നിർണായകം എന്ന് പറഞ്ഞ സിനിമയുടെ ഓഡിഷന് പോയിട്ടുണ്ട്. ഇത് മോർഫിങ്ങാ, ഒരാളെ മറ്റൊരാളാക്കുന്ന ടെക്നോളജി. കൂടുതൽ പറഞ്ഞതിന്റെ മോറടിച്ചാക്കും. അല്ലാതെ അങ്ങനെ ഓഡിഷനു പോയിട്ട് ഞാൻ അങ്ങനെ ഇരിക്കുക, അതുണ്ടായിട്ടില്ല. ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, കണ്ടുമുട്ടുന്ന ആളുകൾ എല്ലാം 24 മണിക്കൂറിൽ കൂടുതൽ അവളുടെ മെമ്മറിയിൽ ഉണ്ടാവില്ല. ഒന്നുറങ്ങി എഴുന്നേക്കുമ്പോഴേക്കും തൊട്ടു മുമ്പുള്ള ദിവസത്തെ മുഴുവൻ കാര്യങ്ങളും നിത്യം മറന്നുപോയിട്ടുണ്ട്. ഞാൻ പോകുന്നു.